പാലക്കാട്ടെ ധോണിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. മൂന്ന് ആനകളടങ്ങുന്ന സംഘമാണ് ധോണിയിൽ ഇറങ്ങിയത്. ആനകളിൽ ഒന്ന് PT7 ആണെന്ന് വനംവകുപ്പും സ്ഥിരീകരിച്ചു. ഈ ഒരു PT7 ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഇവിടെ എല്ലാം നാശനഷ്ടം ഉണ്ടാക്കിട്ട് പോകുള്ളൂ. പക്ഷേ മൂന്ന് ആനയുള്ളതുകൊണ്ട് മുമ്പിൽ ഈ ആനകൾ പോണതുകൊണ്ട് PT7 പിന്നാലെ പോകണം. ഈ പടക്കം പൊട്ടിക്കുമ്പോൾ നമ്മൾ നേരിട്ട് നോക്കി നിൽക്കുകയാണ്. ആ നോക്കി നിൽക്കുന്ന ആളാണ് ഈ PT7. കഴിഞ്ഞ ഒരാഴ്ച ധോണിക്കാർ സുഖമായി ഉറങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ ഇവർ കണി കണ്ടുണർന്നത് ഈ കാഴ്ചയാണ്. വനംവകുപ്പിന്റെ ധോണി ഫാമിൽ നിന്നെത്തിയ കാട്ടാനകൾ ജനവാസ മേഖലയിലൂടെ ആരെയും കൂസാതെ നടന്നു നീങ്ങി. പുലർച്ചെ ഇറങ്ങിയ ആനകളിൽ ഒന്ന് PT7 ആണെന്ന് നാട്ടുകാർ തർപ്പിച്ച് പറയുന്നുണ്ട്. PT7 മൊത്തം മൂന്നെണ്ണമാണ്, അതിൽ PT7 മെയിൻ ആയിട്ടുണ്ട്. അവരാണ് വഴികാട്ടിക്കൊണ്ട് പോകുന്നത്. ഇത് വനംവകുപ്പും സ്ഥിരീകരിച്ചു. സാധാരണ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ PT7 വലിയ കൃഷിനാശങ്ങൾ ഉണ്ടാക്കാതെ മടങ്ങാറില്ല. എന്നാൽ ഇന്ന് ആനക്കൂട്ടം കാര്യമായ നാശനഷ്ടങ്ങൾ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടില്ല. ആനക്കൂട്ടത്തെ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് ഓടിച്ചു. PT7 വലയിലാകുന്നതോടെ മാത്രമേ ധോണിയിലെ ആനഭീതി പൂർണ്ണമായും ഒഴിവാകൂ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.